എല്ലാവർക്കും ലീനസ് മാജിക് കിച്ചന്റെ ഓണാശംസകൾ നേരുന്നു. അപ്പം നമുക്ക് നല്ല നല്ല സമ്പൽ സമൃദ്ധമായിട്ടുള്ള സന്തോഷമുള്ള ഒരു ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഈ വർഷം നമുക്ക് ലീനസ് മാജിക് കിച്ചണിലൂടെ കുറച്ച് നമ്മുടെ ഓണത്തിൻ്റെ നാടൻ വിഭവങ്ങളും കൂടെ പരിചയപ്പെടാം. നമുക്ക് ഇന്നത്തെ വിഭവം എന്താണെന്നൊന്ന് നോക്കിയാലോ? നമുക്ക് തുടങ്ങിയേക്കാം. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ വിഭവമായിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് വെക്കുന്നത്. ഓണത്തിനൊക്കെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇഞ്ചിക്കറി. അപ്പം നല്ല പുളിയും മധുരവും എരിവും ഒക്കെ ആയിട്ട് വരുമ്പം ഇത് ആ ഇലയിൽ വെക്കുമ്പോൾ തന്നെ കാണാനൊരു ഭംഗിയുമാണ്, കഴിക്കാൻ തന്നെ നല്ലൊരു ആഗ്രഹവും. അപ്പം നമുക്ക് ഈ ഇഞ്ചിക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണാം. പിന്നെ അത് മാത്രമല്ല, ഇത് ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ തൊട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ആ കളർഫുള്ളായിട്ടൊക്കെ ഇതിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് തോന്നുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ കറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു നല്ല വലുപ്പത്തിൽ, ഒരു നെല്ലിക്കായേക്കാളും വലുപ്പത്തിൽ ഒരല്പം പുളി നേരത്തെ കുതിരാനിട്ട് വെച്ചു. ആ പുളിവെള്ളം മാത്രമാണ് ആ കണ്ടത്. പിന്നെ ഒരു കാൽക്കിലോളം ഇഞ്ചിയുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ഉണ്ടെങ്കിൽ നമ്മളത് വറുത്ത് കോരുമ്പോഴത്തേക്കും അല്പമായിട്ടേ കാണത്തുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ് ഞാൻ എടുക്കുന്നത്. ഒരു അരമുറി തേങ്ങയുടെ തേങ്ങയുടെ കൊത്ത് ചെറുതായിട്ട് തന്നെ അരിയണം, വലുപ്പത്തിൽ അരിയത്. ഇനി ഒരു രണ്ട് വറ്റൽമുളക് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള കറിവേപ്പില വേണം. പിന്നെ അത് കൂടാതെ നമുക്കൊരു രണ്ട് പച്ചമുളക് വളരെ കനം കുറച്ച് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത്. പിന്നെ നമുക്ക് ഏറ്റവും ടേസ്റ്റ് ഇഞ്ചിക്കറിക്ക് തരുന്നതാണ് ഈ ചുമന്നുള്ളി. അത് എത്ര കൂടിയാലും നല്ല ടേസ്റ്റാണ്. അതൊരു 10-15 ചുമന്നുള്ളിയുണ്ട്, കനം കുറച്ച് അരിഞ്ഞതാണത്. ഇത്രയും വെച്ച് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്കിതിന് അത്യാവശ്യം വേണ്ടതാണ് ശർക്കര. ശർക്കര ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ കഷ്ണം പിന്നെ ശർക്കരയാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് തിളച്ചത് പാനിയായി കഴിയുമ്പോൾ അത് തണുത്തതിന് ശേഷമേ നമ്മളിതിൽ ഒഴിക്കാവൂ. ഇത്രയും നമ്മൾ ഒഴിക്കത്തില്ല കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് ചെയ്യുന്നത്. അപ്പം നല്ല വെളിച്ചെണ്ണ തിളച്ചു, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അത് കുറച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആകുന്ന രീതിയിൽ വേണം നമുക്കിത് ഇഞ്ചി വറുത്ത് കോരിയെടുക്കേണ്ടത്. അപ്പം അതൊന്ന് നന്നായിട്ട് അതിനകത്ത് കിടന്നൊന്ന് വറക്കട്ടെ. അപ്പോൾ ഇനിയും നിങ്ങളുടെ വീട്ടിലെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? അപ്പോൾ എനിക്കത് കേൾക്കാൻ അറിയത്തില്ലെങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ചോദിക്കുകയാണ്. വീട്ടിലെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഓണമൊക്കെ അടുത്ത് വരുന്നത് കാരണം എല്ലാവരും വളരെ തിരക്കിലാണെന്നറിയാം അല്ലേ. വീട്ടിലുള്ളവരൊക്കെ ഒരുമിച്ച് കൂടിയുള്ള ഒരു ഓണമാണല്ലോ. നമ്മളെല്ലാ വർഷവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാവരും അവധിക്ക് വരും, ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കും. പിള്ളേരൊക്കെ എല്ലാം സന്തോഷത്തോടെ അവധിയൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടമാണ് അല്ലേ. ഈ പ്രകൃതി ദുരന്തങ്ങളും പിന്നെ ഇപ്പോൾ ഈ കൊറോണ കാലമൊക്കെ എല്ലാവരും വിഷമിപ്പിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ എങ്കിലും ഓണമെന്ന് പറയുമ്പോൾ മനസ്സിലെപ്പോഴും എല്ലാവർക്കും ഒരു സന്തോഷം അല്ലേ. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ കേൾക്കാനും എനിക്ക് താല്പര്യമാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അയച്ചോട്ടോ, എല്ലാം ഞാൻ വായിച്ചോളാം. ഓക്കെ, ഇനിയിപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഈ കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുന്നു. വന്നപ്പോൾ ഞാനിതിനെ ഒന്ന് കറിവേപ്പില തന്നെ മാറ്റിവെച്ചേ, അല്ലാതെ ഒത്തിരി വറുത്ത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. നമുക്ക് വറുത്ത് പൊടിക്കുമ്പോൾ കറിവേപ്പില ഒരു ടേസ്റ്റ് വേണമല്ലോ. അപ്പം ഞാനിതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കരിച്ചെടുക്കരുത്, ഒരു ബ്രൗൺ കളറായിട്ട് ഒന്ന് മൂത്ത് വരുന്ന ഒരു പാകത്തിനെ നമ്മളെടുക്കാം. ഇനി ഞാനൊരു നന്നായിട്ട് വെള്ളമയവില്ലാത്തൊരു ചെറിയ ജാറാണ്, മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നാലും ഒരല്പം തരി കാണും, ഇഞ്ചി ആയതുകൊണ്ട് ഒരല്പം തരി പോലെ കാണും. അപ്പോൾ എന്നാലും സാരമില്ല, നമുക്കത് മതി ഇഞ്ചിക്കറിക്ക്. അപ്പോൾ ഞാനത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കി വന്ന ആ എണ്ണയ്ക്കകത്തോട്ട് ആ തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് ഒരുപാട് ബ്രൗൺ കളറിലേക്ക് പോകണ്ട, ഏകദേശം ഒരു നല്ലൊരു പരുവം മൂത്തൊന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിനെ കോരി മാറ്റുകയും ചെയ്യാതെ. അപ്പം നമുക്ക് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കട്ടെ. തേങ്ങാക്കൊത്ത് മൂത്ത് നന്നായിട്ട് വരുന്ന ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ നല്ല മണമാണ്. ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം മൂത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിനെ ഞാൻ വറുത്ത് കോരി വീണ്ടും മാറ്റി വെക്കാം. നല്ലൊരു സ്മെല്ലാണ്, ഇഞ്ചി മൂത്തേൻ്റെയും തേങ്ങാക്കൂത്തും മൂത്തേൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാവും, നമുക്ക് മൊത്തത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഇനി ഞാൻ ബാക്കി വന്ന കുറച്ച് എണ്ണ ഞാൻ മാറ്റിവെച്ചു. ഇത്ര എണ്ണ നമുക്ക് വേണ്ട ഇനി ഇഞ്ചിക്കറിക്ക്, അല്പം മാത്രം അതിനകത്തുനിന്ന് എടുത്തിട്ടുള്ളൂ. ഇനി ഒരു 2 ടീസ്പൂണോളം കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നിട്ട് വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് എടുക്കാവേ. ഈ പറഞ്ഞ പോലെ തേങ്ങാക്കൊത്ത് പറഞ്ഞതുപോലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് മൂപ്പിക്കത്തില്ല കേട്ടോ, എല്ലാം ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യണ്ട. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിനകത്ത് കിടന്ന് ഇങ്ങനെ അലിഞ്ഞ് ചേരുമ്പോഴാണ് ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ്. ഒരുപാട് ഇങ്ങനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ അത് അത്ര അലിഞ്ഞ് അതിനകത്ത് ചേരത്തില്ല. അപ്പോൾ ഒരു ഇളം രീതിയിലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പരിവായെന്ന് നമുക്ക് കാണാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. അപ്പോൾ നിങ്ങൾ എരിവിനിപ്പോൾ ആവശ്യത്തിന് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഇഞ്ചിക്കറിക്ക് എരിവായാലും നമുക്ക് ഇച്ചിരി പ്രയാസമാണ്. നോർമൽ രീതിയിലെല്ലാം നിന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവം ഇഞ്ചിക്കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഏകദേശം ഒരു പരുവത്തിലാവട്ടെ. അപ്പം നമുക്ക് ഏകദേശം ഒരു രൂപത്തിലായി. ഇനി നമുക്ക് വറ്റൽമുളക് കൂടെ നടുക്കൂട്ട് ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ ഇടുന്ന നേരത്തെ ഇട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടി കിടന്ന് മുളകൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഈ സമയത്തൊക്കെ ഇട്ടാൽ മതി മുളകൊക്കെ. അപ്പോൾ നല്ലൊരു കറക്റ്റ് രൂപത്തിലേക്ക് തന്നെ വറ്റൽമുളകൊക്കെ ആയിക്കോളും. അതും ഒന്നും കൂടെയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് അതിൻ്റെ നടുക്കോട്ട് തന്നെ അതെല്ലാം കൂടെ അപ്പ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണേൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് കൂടുതലും മുളക് പൊടിയൊക്കെ ഇട്ടോ കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി. ഇപ്പോൾ ഇതൊക്കെ കറക്റ്റ് ഒരു എരിവാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും. ഇപ്പോൾ ഞാൻ ചേർത്തത് മല്ലിപ്പൊടി, അത് 1 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി നമുക്ക് 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഈ ഉലുവാപ്പൊടിയും കായപ്പൊടിയുടെയൊക്കെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും ഒക്കെയാണ് ഇഞ്ചിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നത് കേട്ടോ. അതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചോണം. കായപ്പൊടിയൊക്കെ നിങ്ങൾ ആ ടേസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുത്തോണം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഇതൊന്ന് ആ എണ്ണയിലൊന്ന് മൂത്ത് കിട്ടട്ടെ. ഒരുപാട് ഇട്ട് മൂപ്പിക്കല്ലേ, ഒരു ഒരു അതിനൊരു പരുവമുണ്ടല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം. ആ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെ ഉണ്ട്, ഒരുപാട് ഞാൻ കരിച്ചെടുത്തിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് തേങ്ങാക്കൊത്ത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ചെറിയൊരു ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഒരു അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടൊന്ന് യോജിപ്പിച്ചു. പിന്നെ വീണ്ടും ഞാനൊരു കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. മൊത്തത്തിൽ ആദ്യം തന്നെ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, അല്പം മാത്രമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് അതിനെ ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് പിന്നെ പൊടികളെല്ലാം കൂടി അതിനകത്തൊന്ന് യോജിക്കട്ടെ. ഇനി അതിനുശേഷം വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള ഇത് മുങ്ങാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കാം. ഇനി നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് ഞാനിതൊന്ന് അടച്ചു വെച്ചു. ഒരു അല്പസമയം അതൊന്ന് അടച്ച് അതൊന്ന് കുറുകി വരുന്ന സമയത്തേക്ക് ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും കൂടി ഒഴിച്ച് വീണ്ടും അത് അതിനകത്ത് തന്നെ നന്നായിട്ട് തന്നെ യോജിച്ച് വരണം. അപ്പം നമുക്ക് ഈ പുളിവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കറി ഒന്ന് ഒരു എന്നാ ഒരു ബ്രൗൺ കളറിലേക്ക് അങ്ങ് മാറും. പുളിവെള്ളവും ശർക്കരപ്പാനിയും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു കളറിന് കറക്റ്റ് ഇഞ്ചിക്കറിയുടെ ഒരു കളറിലേക്ക് വരും കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ അങ്ങ് തിളപ്പിച്ചു. തിളപ്പിച്ച് വരുമ്പോൾ പുളിയുടെ ആ ഒരു മയമെല്ലാം ഇതിൽ പിടിക്കുവാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരല്പം, നിങ്ങൾ മധുരം ശ്രദ്ധിക്കുക, മധുരം നോക്കിയിട്ട് വേണം ശർക്കരപ്പാനി ഒഴിക്കാൻ. ഇപ്പം അല്പം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു. ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി മധുരമായി പോകുവേ.
അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ. ഒരു അല്പം മധുരവും പുളിയും അതിൻ്റെ എരിവും കൂടെ നിൽക്കുമ്പോഴാണ് ഇഞ്ചിക്കറിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇടയ്ക്ക് ഉപ്പും എരിവും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ചേരുവ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പം എന്താ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യുവാണ്. കാരണം ഇത് ഇരിക്കും തോറും അങ്ങ് നന്നായിട്ട് കുറുകി കുറുകി വരും. അപ്പം നല്ലതായിട്ട് കുറുകി വരുന്നതിനേക്കാളും നല്ലൊരു ചെറിയ ഒരു നമുക്ക് ഈ തൊട്ട് കൂട്ടാവുന്ന ഒരു പരുവ് എടുക്കുന്നതല്ലേ നല്ല. അപ്പോൾ ആ ഒരു വെള്ളമയത്തിൽ ഓഫ് ചെയ്യുക. ഇപ്പം എന്താ, ഞാനൊരല്പസമയം കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണിത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ ഇത് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മളിത് അടുത്ത ദിവസം ആകുമ്പോൾ ഇതൊന്നും കൂടി കുറുകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങാക്കോത്തൊക്കെ നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മുടെ ചുമന്നുള്ളിയൊക്കെ അതിനകത്ത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണിത്. ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾ വീട്ടിലൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കിത് കഴിക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി നല്ല ഒരു ഓണത്തിൻ്റെ ഒരു വിഭവമായിട്ട് ഇനി ഞാൻ വരാം. പിന്നെ ഇനി ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനും പറ്റും. പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. പിന്നെ കമൻസും നിങ്ങൾ അറിയിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അതൊക്കെ വായിക്കാനും തിരിച്ച് നിങ്ങൾക്കുള്ള റിപ്ലൈ ഒക്കെ തരാൻ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല ഓണവിഭവമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.